കർത്താവല്ല ബുദ്ധൻ. ആരാണെങ്കിലും ദൂരെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നാലും നീ ഞങ്ങൾക്ക് മനസമാധാനം തരികയല്ലേ? സ്വസ്ഥമായിട്ടൊരു ഹണിമൂൺ ആഘോഷിക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്ന്. പക്ഷെ ഇനി ഭാര്യയുമായിട്ട് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഹണിമൂൺ ആയതുകൊണ്ട് പുറത്തിറങ്ങാതെ മുറിക്കാതിരുന്നാലും നിനക്ക് സമയം പോവും. നീ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് ചേട്ടായി. ആ രാഹുലിനെ വിളി, എന്നിട്ട് പത്ത് തെറി പറയും. അവൻ നാട്ടിലിപ്പം മനസമാധാനത്തോടെ കഴിയല്ലയോ? അവനല്ലയോ എല്ലാം ഉണ്ടാക്കി വെച്ചത്. തെറി വിളിക്കല്ലേ? പച്ച തെറി വിളിക്കണേ. അയ്യോ, എന്നാ അവന് 100 ആയിസ. അവൻ ഇങ്ങോട്ട് വിളിക്കുന്നു. തെറി വിളിച്ചോ, തെറി വിളിച്ചോ. നിങ്ങളുടെ കൺവട്ടത്ത് നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയാണ് ഇപ്പൊ ഞാനും ശ്രേയ. അങ്ങ് ദൂരെ മലേഷ്യയിൽ. എന്നാ ചേട്ടായി, അവൻ തെറി വിളിച്ചോ? അവൻ അവൻ അവനെവിടെ? മലേഷ്യയിലുണ്ട്. മലേഷ്യയിലെവിടെ? മലേഷ്യയില്. ഹലോ 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 ഹലോ. ഹായ് ചേട്ടായി. തെറി വിളിക്കട്ടെ. പാവം വേണ്ട, കൊല്ലവനെ. Hey, what a surprise! Anira, കുറച്ചു കൊടുത്താ ഇനി താഴെ. ഞാൻ മന്ദിരത്തിൽ കയറി വന്നിട്ട് എന്റെ കുത്തിനെ പിടിക്കുന്നു. നല്ലവനാവാൻ തുടങ്ങിയതിന്റെ ഭാഗമായുള്ള യാത്രയാണത്. ശ്രേയം പറ്റിച്ച് കറങ്ങി കിടന്ന സ്ഥലങ്ങളിലെല്ലാം അവളെ കൂട്ടി ഒരു യാത്ര, ഒരു തീർത്ഥയാത്ര പോലെ. തന്നെയല്ല, അവളിപ്പോ പ്രഗ്നന്റ് ആണ്. ഡോക്ടറും പറഞ്ഞു മലേഷ്യയിലേക്ക് ഒരു യാത്ര അത്യാവശ്യമാണെന്ന്. ഡോക്ടർ സത്യപാലനല്ലയോ? ചേട്ടായി, അയാളുടെ ബ്രദർ ധർമ്മപാലനാണ് ഇവിടുത്തെ മാനേജർ. അറിയാം. അതും അറിയാല്ലേ. അയാൾക്കേ നമ്മുടെ ചുറ്റിക്കളികളിലൊക്കെ എന്തോ സംശയമുണ്ട്. അയാൾ എങ്ങനെയെങ്കിലും സ്വാധീനിച്ച് നമ്മുടെ വശത്താക്കിയിലേക്ക് നമ്മൾ 3 പേരും കുടുങ്ങും. എന്റെ ഈശ്വര, അയാളെ പിന്നെ റൂമിലേക്ക് പോയിട്ടുണ്ടല്ലോ. എമർജൻസി. ഈശോയെ, ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ചേട്ടായി, ഇനി നമ്മൾ എന്ത് ചെയ്യും? ആലോചിക്കാം. നീയും ആലോചിക്കേ. ഓ